കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത് താങ്കൾ പറഞ്ഞത് 3 മാസം അല്ലെങ്കിൽ 6 മാസം എന്നാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ, കാരണം ഈ പറയുന്ന സർക്കാർ രൂപീകരണത്തിന്റെ കാര്യത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഡി കെ സുകുമാർ ജയിലിലോട്ട് പോകുമല്ലേ അവരുടെ, പിന്നെ എന്തിനാണ് ഈ പറയുന്നത്? ഇത് സിദ്ധരാമയ്യനെ പറിച്ചു കൊടുത്താണ് അവ ക്യാമ്പസിനെ. ഡി കെ ശിവകുമാറിന്റെ കഥ അറിയാമോ? ഡി കെ ശിവകുമാറെ അന്ന് ഈ മറ്റേ ഇഡിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുമ്പോൾ സോണിയാഗാന്ധി കാണാൻ ചെന്നപ്പോ പറഞ്ഞു, കർണാടക നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുമെന്നാ പറഞ്ഞെ. കർണാടക അതാണ് അതാണ് ഡി കെ ശിവകുമാർ. ഡി കെ ശിവകുമാറിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് അതിനുള്ള ആസ്തിയും റിസോർട്ടും ഒക്കെ അയാൾക്കുണ്ടല്ലോ. ബി ജെ പി എന്താ മോശമാണോ? അല്ല അല്ല, നിങ്ങളെ നേരിടണമെങ്കിൽ ഒരു മിനിമം ഡി കെ ശിവകുമാർ വേണം. നിങ്ങളെ നേരിടണമെങ്കിൽ ഒരു മിനിമം ഡി കെ ശിവകുമാർ വേണം. ഇത് കേൾക്കാ പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളിപ്പോ ബി ജെ പിയുടെ കാര്യമല്ല പറയുന്നത്, ഇവിടെ കേരളത്തിലെ കർണാടകത്തിലെ മുഖ്യമന്ത്രി ആരാധന കാര്യമല്ല ആൾക്കാരെ ഞാൻ പറയുന്നത്, ബി ജെ പിയുടെ കാര്യം പറയാം. ബി ജെ പിയുടെ പറഞ്ഞ അല്ലല്ലോ, കോൺഗ്രസിന്റെ പറഞ്ഞതല്ലേ. അവിടെ സിദ്ധരാമയ്യ ആയിരിക്കും മുഖ്യമന്ത്രി. ഡി കെ ശിവകുമാർ ജയിലിലോട്ട് പോകേണ്ട ആളാണ്. ഇത് സിദ്ധരാമയ്യതിന്റെ പടച്ചു കൊടുത്തിട്ട് കേട്ടാണ്. എന്തൊരു ആത്മവിശ്വാസമാണെന്ന് നോക്കണേ, എന്തൊരു ആത്മവിശ്വാസമാണെന്ന് നോക്കണേ. അയാളെ ഒരു തന്ത്രശാലി എല്ലാം ഒന്നുമല്ല, അയാളെ എന്തെങ്കിലും തന്ത്രശാലി ആണെങ്കിൽ അവിടുത്തെ ഡി ജി പിയോട് പറയുമോ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിലാക്കുമെന്ന്, പിന്നെ ആ സൂചനയോട് പറയുമോ? മനസ്സിലായില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പൊ സിബിഐയുടെ ഡയറക്ടറെ ആള് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഡി കെ ശിവകുമാർ ജയിലിലോട്ട് പോകുന്നുള്ള സിദ്ധരാമയ്യയുടെ പടച്ചോട് ചാണക്കൻ തുള്ളിയിട്ട ചാണക്കൻ ഡി കെ ശിവകുമാർ അല്ല, സിദ്ധരാമയ്യാണ്. സിദ്ധരാമയ്യ ഇളക്കിവിട്ടു. ഇപ്പൊ സിദ്ധരാമയ്യ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഡി കെ ശിവകുമാർ അല്പസമയത്തിനകം ഡൽഹിയിൽ എത്തുന്ന കേട്ടെ. ആ എത്തട്ടെ, എത്തിട്ട് അവര് വന്നിട്ട് ഡി കെ ശിവകുമാരെ പറയാൻ സാധ്യമാണ്. പാർട്ടിയിലേക്ക് ചുമതല കൊടുക്കായിരിക്കും നല്ലത്. വല്ല മുഖ്യമന്ത്രി മന്ത്രിയായിട്ട് വല്ല വായിക്കാൻ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ നാളെ സിദ്ധരാമയ്യ കൂടോടുകൂടി പോകേണ്ടി വരും. ഇതിനിടയ്ക്ക് ഉലമ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സാർ ഞങ്ങൾക്ക് വേണമെന്ന് അവരങ്ങനെ സമ്മാനിപ്പിക്കും. ഇപ്പൊ എല്ലാ തരത്തിലും അവിയുടെ പരുവത്തിലായിട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണ് കർണാടക രാഷ്ട്രീയം. ഇപ്പൊ ബി ജെ പിയുടെ 10 ദിവസം എടുത്തു 15 ദിവസം ശ്രീകുമാർ വരുന്നില്ല. ഇവിടെ 10 ദിവസം അല്ല 15 ദിവസം എടുത്താലും നാളെ തന്നെ നിശ്ചയിച്ചോ ശ്രീ സിദ്ധരാമയ്യ അടുത്ത ദിവസത്തിന് ഡി കെ ശിവകുമാർ ജയിലിലോട്ട് അത് സംഭവിക്കാൻ പോകുന്നു. അല്ലാ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ബി ജെ പിക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. അല്ല ഇപ്പൊ അവിടെ അല്ല അവിടെ വിജയിച്ചത് ഇപ്പൊ ബി ജെ പി ആണോ? ഒരു ക്ഷീണം ഉണ്ടായില്ല എന്നൊക്കെ പറയാൻ എത്ര സീറ്റ് കഴിയുന്നു? മാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തില്. ഒരു കർണാടകത്തില് 10 വർഷത്തിന് ശേഷം 10 വർഷം ബി ജെ പി ഭരിച്ചത്, 10 വർഷത്തിന് ശേഷം പിന്നെ കർണാടകത്തിലെ ഇലക്ഷൻ ഇവിടെ കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒന്നിച്ചെടുക്കാണ്. ഈ കോൺഗ്രസ് മോശം കാര്യമാണോ അത്? കാരണം നിങ്ങളല്ല ഒരു മിനിറ്റ് ഡി കെ ശിവ അല്ല ഒരു മിനിറ്റ്, അതായത് ഈ പറയുന്നത് പോലെ അവിടെ വലിയ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഡി കെ ശിവകുമാറിനെ ഒന്നിന് പിന്നാലെ ഒന്നായി കേസുകൾ, അവിടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കേസുകൾ, രാഹുൽ ഗാന്ധി കർണാടകയിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം, നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നടത്തിയ പ്രചരണം, പ്രധാനമന്ത്രിയും അമിത്ഷായും അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണം, പണം ആവശ്യത്തിന് അധികം ഒഴുക്കിയ പ്രചരണം, അതായത് എല്ലാ തരത്തിലുള്ള അധികാരം പണം അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒഴുക്കി പ്രചരണം നടത്തി പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയിട്ടും ഒരു ക്ഷീണവും സംഭവിച്ചില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു സർ? അവരുടെ അമറിന് കയറിയ കേസുണ്ടോ? ഇല്ലല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കെതിരെയും കേസുണ്ടോ? ഇല്ലല്ലോ. ഈ ഉപ്പ് നിലനിന്ന് വെള്ളം കുടിക്കണം. സിദ്ധരാമയ്യ ഈ ഡി കെ ശിവകുമാർ കത്ത് 1500 കോടി കൂടെ സമ്പാദിച്ചിട്ടേക്ക് ഇല്ലേ? ഇല്ലെന്നാലും പറയട്ടെ, 1839 കോടി രൂപയാണ് അയാളെ പിന്നെ ഇത് അയാളെ സമർപ്പിച്ചിട്ടുള്ളത്. ഒറ്റരാത്രി കൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ പേരിൽ ഇതിനുള്ള പരിപാടി എന്തെന്നാൽ കോൺഗ്രസിന്റെ ആ പ്രതിനിധിയെ കൊണ്ടും അല്ലാത്തവരെ കൊണ്ടും ഒരുപാട് സമയം കൊണ്ടും ഞാൻ ഇത്തരം പരിപാടി കയറി പറയും. ആ പരിപാടി പറ്റിയല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ വിജയം ഒരു താൽക്കാലികമാണെന്ന് ഞാൻ പറയുന്നത്, ഇതിന്റെ അകത്തൊന്നും ബി ജെ പിക്ക് ക്ഷീണം പറ്റിയിട്ട് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. എത്രയോ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്നു. ഇലക്ഷൻ വരികയാണ്, 24 ഇലക്ഷൻ വരികയാണ്, വീണ്ടും 3-ാമതും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. ഈ ഈ അവസ്ഥയിൽ നിങ്ങൾ ഏത് തരത്തിൽ ബി ജെ പി അങ്ങനെ ചെയ്തു ചോദിച്ച് ഡി കെ ശിവകുമാർ എന്ത് ചെയ്തു നോക്കണം?
ജി കെ ശിവകുമാർ 1500 കോടി രൂപയുടെ ആസ്തി എങ്ങനെ ഉണ്ടാക്കിയാണ്? അയാൾക്ക് എന്താണ് ജോലി? അയാളുടെ ബിസിനസ് എന്താണ്? അതെ, അതുകൊണ്ടല്ലേ മണി ലോട്ടറിക്കെതിരെ കേസെടു. ചുമ്മാ വടിയാ പോകുന്ന കേസ് എടുക്കോ? രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് അയോഗ്യനാക്കിയെന്ന് കേസ് മോദി സമുദായത്തിൽ വിളിച്ചു വർഗീയമായിട്ട് പറഞ്ഞു. വർഗീയത വർഗീയത എല്ലാം ബി ജെ പിയുടെ തെളിവെടുപ്പ് കെട്ടി വെച്ചിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് എല്ലാം വർഗീയതയല്ല, അവരെ പാകിസ്ഥാൻ ചിന്താപരം വിളിക്കുന്ന വർഗീയതയല്ല. ഇത്തരത്തിൽ മോദി കമ്മ്യൂണിറ്റി അപമാനിച്ചതിനാണ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയത്. തെറ്റ് ചെയ്യുന്നവരെല്ലാം ചിട്ട കൊടുക്കുന്നത് അതിന് ബി ജെ പി കാരണം പഠിച്ചു. ബി ജെ പി പറഞ്ഞു നിയമമാണ് ചെയ്തത്, നിയമപരമായിട്ടാണ് ചെയ്തത്. ഈ ഡി കെ ശിവകുമാർ ജയിലിൽ പോകുന്നതും നിയമപരമായിട്ടാണ്. അതുകൊണ്ട് ഇതറിയാവുന്ന സിദ്ധരാമയ്യ അത് ഇറക്കി വിട്ടിട്ട് ഡൽഹിയിലെത്തി അതിന് മുഖ്യമന്ത്രിയാവും. ഉറച്ചു വിശ്വസിച്ചോ സിദ്ധരാമയ്യ ആയിരിക്കും മുഖ്യമന്ത്രി. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകമായിരിക്കും, ശരി. പക്ഷേ അതിനൊരു ഫോർമുല ഉണ്ടാകും, കാരണം മറ്റൊന്നും കൊണ്ടല്ല ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഒരു പോലെ. എന്തായാലും ഡി കെ സിദ്ധരാമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ ബി ജെ പി, നല്ല കാര്യം. ഇത്രയും കാലം സിദ്ധരാമയ്യ അല്ലായിരുന്നല്ലോ ബസവരാജ് ബൊമ്മയും, അല്ല ബസവരാജ് ബൊമ്മയും മുഖ്യമന്ത്രിയാവുകയോ അല്ലെങ്കിൽ മറ്റാരുടെയും ഒക്കെ പേരുകൾ കേട്ട് ഇടത്ത് സിദ്ധരാമയ്യ എന്ന് പറയുന്നതിൽ സന്തോഷം. അതുകൊണ്ട് സിദ്ധരാമയ്യ ആയിരിക്കും ചർച്ച. സിദ്ധരാമയ്യ ഡിപെൻഡ് ചെയ്യേണ്ട പണിയൊന്നും ആയിക്കോട്ടെ, ശരി.